ഓർമ്മകൾ അനുസ്മരിക്കാനണയുന്നിതാ നാദൻ്റെ കാൽവരിയാകത്തിൻ ഓർമ്മകൾ അനുസ്മരിക്കാനണയുന്നിതാ അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭ രക്തസാക്ഷിയായ വിശുദ്ധ വിൻസെൻറ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിൻസെൻ്റ് എന്ന നാമധാരികളായ എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുകയാണ്. അതിൻ്റെ സുവിശേഷ ഭാഗം ഈശോ തനിക്ക് പ്രിയപ്പെട്ടവരെ വിളിക്കുന്ന രംഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ട് മാറിയതാണ് കത്തോലിക്കാ തിരുസഭ. ഇത്ര നാള് ഇത്ര ദൂരം താണ്ടി നമ്മുടെ മിഷണറിമാര് ഓരോ ദേശത്തുമെത്തുകയും ഒരുപാട് പേരെ ക്രിസ്തുവിന് വേണ്ടി നേടുകയും ആ വിശ്വാസ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വലിയൊരു സമൂഹത്തെ ഈ ഭൂമിയിൽ ഈ ലോകത്ത് സൃഷ്ടിക്കുവാനായിട്ട് കഴിഞ്ഞുവെന്ന വലിയൊരു അത്ഭുതം സംഭവിച്ചത് സാധാരണ മനുഷ്യരെ ഈശോ ഇഷ്ടപ്പെട്ട് വിളിച്ചപ്പോഴാണ്. മുക്കുവരായിട്ടുള്ള മനുഷ്യര്, പറയത്തക്ക മേന്മയില്ലാത്തവര്, ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാത്തവര്, പക്ഷേ ഈ സാധാരണ വ്യക്തികളെ ഈശോ എന്തിനു വിളിച്ചു? അവൻ ഇഷ്ടമുള്ളവരെ വിളിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? കൂടെ ആയിരിക്കുവാൻ. ഈശോയുടെ കൂടെ ആയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയക്കപ്പെടുവാനായിട്ടാണ്. അവൻ്റെ കൂടെ ആയിരുന്നാൽ അവനെ അറിയേണ്ടി വരും. അവനെ അറിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ടുള്ള തീഷ്ണത ഉള്ളിൽ ജ്വലിക്കും. ഈ ആത്മാവിൻ്റെ അഗ്നി ജ്വലിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വ്യക്തികളായി ഈ 12 പേര് മാറുമെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ സാധാരണ മനുഷ്യരെ ക്രിസ്തു തിരഞ്ഞെടുത്തത്. നീ ചിന്തിക്കുന്നുണ്ടോ, നീ ഒരു സാധാരണ മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യനാണെന്ന് ഓർക്കുക. നിന്നെ എന്തൊക്കെയോ ആക്കി തീർക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. If you think you are something, you are nothing. But if you think you are nothing, God can make you something. അതാണ് ഈ ലോകത്ത് നടന്ന അത്ഭുതം. നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ, ഞാൻ നിന്റെ മുമ്പിൽ ഒന്നുമല്ലാത്തവൻ, നീ എന്നെ നിന്റെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടു തരം വിശ്വാസികളാണ് കത്തോലിക്കാ സഭയിലുള്ളതെന്നാണ് പറയുന്നത്. ഈശോയോടുകൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും നേടാമെന്നും വിചാരിച്ച് കൂടിയവർ, രണ്ട് ഈശോയ്ക്ക് എന്ത് കൊടുക്കാമെന്ന് ചിന്തിച്ചവർ, നമ്മൾ ഏത് ഗണത്തിലാണെന്ന് ചിന്തിക്കുവാനും ഈ ദിവസം നമുക്ക് വിനിയോഗിക്കുകയും ചെയ്യാം. ഈ ദ്വീപിലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് സെയിൻറ്റ് മേരീസ് കോൺവെൻറ്റിൽ നിന്നും മരണമടഞ്ഞു പോയിട്ടുള്ള പൂർവികരായിട്ടുള്ള നമ്മുടെ സിസ്റ്റേഴ്സിനെയും അവിടെ ഉണ്ടായിരുന്ന ജോലി ചെയ്തിരുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ടും നമ്മൾ ഈ ദ്വീപിലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ദ്വീപിലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് എം ജി ആൻ്റണി, റീത്ത ആൻ്റണി മുല്ലശ്ശേരി, മേരി വിൻസെൻ്റ് പൂപ്പാടി, ഡെന്നീസ് ഡിസൂസ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ബലി യോഗ്യരായി അർപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന്, നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. എല്ലാ മാർഗന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവങ്ങനെഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിണമേ, കർത്താവേ കനിണമേ, ക്രിസ്തുവേ കനിണമേ, ക്രിസ്തുവേ കനിണമേ, കർത്താവേ കനിണമേ, കർത്താവേ കനിണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ പിതാവായ ദൈവമേ,
അങ്ങേ ആത്മാവിനെ ഞങ്ങളുടെ മേൽ കാരുണ്യപൂർവം വർഷിക്കണമേ. അങ്ങനെ രക്തസാക്ഷിയായ വിശുദ്ധ വിൻസിന്റെ എല്ലാ ശാരീരിക പീഡനങ്ങളും അതിജീവിക്കുവാൻ സഹായിച്ച അതേ ശക്തി അതേ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലും സമ്പന്നമാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, മിശിഹ വിശിഷ്ടതരമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ നിയമത്തിൻ്റെ മാധ്യസ്ഥനാകയാൽ അതിൻ്റെ വൈശിഷ്ട്യത്തിനൊത്തവിധം ശ്രേഷ്ഠമായ ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നു. ആദ്യത്തെ നിയമം അന്യൂനമായിരുന്നെങ്കിൽ രണ്ടാമത്തേതിനും സ്ഥാനമുണ്ടാകില്ലായിരുന്നു. ഇസ്രായേലരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ അവരെ കൈക്കുപിടിച്ച് ഈജിപ്തിൽ നിന്ന് ആനയിച്ച ദിവസം അവരോട് ചെയ്ത ഉടമ്പടി പോലെയുള്ളതല്ല അത്. അവർ എൻ്റെ ഉടമ്പടി പ്രകാരം പ്രവർത്തിച്ചില്ല, ആകയാൽ ഞാൻ അവരെ ആദരിച്ചില്ല എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അക്കാലത്തിനു ശേഷം ഞാൻ ഇസ്രായേൽ ഗോത്രത്തോട് ചെയ്യാൻ പോകുന്ന ഉടമ്പടി ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ മനസ്സിൽ പതിക്കും, ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തും. ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. ഇനി അവരിലാരും തൻ്റെ കൂട്ടുകാരനോടും സഹോദരനോടും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. എളിയവൻ തുടങ്ങി വലിയവൻ വരെ സർവരും എന്നെ അറിയും. അവരുടെ അകൃത്യങ്ങൾക്കു നേരെ ഞാൻ കാരുണ്യം പ്രദർശിപ്പിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഓർമ്മിക്കുകയില്ല. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തെതിനെ അവിടുന്ന് പഴയതാക്കിയിരിക്കുന്നു. പഴയതും ജീർണിച്ചതും നാശോന്മുഖമാണല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കാരുണ്യവും വിശ്വസ്തതയും പരസ്പരം കൂടിക്കാഴ്ച നടത്തും. കാരുണ്യവും വിശ്വസ്തതയും പരസ്പരം കൂടിക്കാഴ്ച നടത്തും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾക്കു നൽകണമേ. അവിടുത്തെ മഹത്വം നമ്മുടെ ദേശത്തു നിലനിൽക്കുന്നതിന് അങ്ങയെ ഭയപ്പെടുന്നവർക്ക് രക്ഷ തീർച്ചയായും സമീപസ്ഥമാണ്. കാരുണ്യവും വിശ്വസ്തതയും പരസ്പരം കൂടിക്കാഴ്ച നടത്തും. കാരുണ്യവും വിശ്വസ്തതയും കൂടിക്കാഴ്ച നടത്തും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചുയരും, നീതി സ്വർഗത്തിൽ നിന്ന് ഉറ്റുനോക്കും. കാരുണ്യവും വിശ്വസ്തതയും പരസ്പരം കൂടിക്കാഴ്ച നടത്തും. കർത്താവ് നന്മ നൽകും, നമ്മുടെ നാട് ഫലം തരും. അവിടുത്തെ മുൻപിൽ നീതിയും അങ്ങ് കാലുകുത്തുന്ന വഴിയിൽ രക്ഷയും സഞ്ചരിക്കും. കാരുണ്യവും വിശ്വസ്തതയും പരസ്പരം കൂടിക്കാഴ്ച നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ കൽപ്പനകൾ വിശ്വാസ്യങ്ങളും നിത്യമായി സ്ഥിരീകരിക്കപ്പെട്ടവയുമാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. അക്കാലത്ത് യേശു ഒരു മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നും തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമയോൻ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്ന പേരുള്ള ഭുവനേർഗസ് എന്ന പേര് നൽകിയ ഇസബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രിയോസ്, ഫിലിപ്പോസ്, ബെർത്തലോമി, മത്തായി, തോമസ്, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദ്യോസ്, കാനാൻകാരനായ ഷിമയോൻ, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ്കറിയോത്ത. കർത്താവിന്റെ സുവിശേഷം. അപ്പവും വീഞ്ഞുമേയൽ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദ
ആനന്ദത്തോടിവ സ്വീകരിച്ചൻ പോടി ആശീർവദിക്കൂ തമ്പുരാനെ. അപ്പവും വീഞ്ഞുമിയൾ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻ പോടി ആശീർവദിക്കൂ തമ്പുരാനെ. ആശീർവദിച്ചങ്ങി കാഴ്ച ദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ. ആശീർവദിച്ചങ്ങി കാഴ്ച ദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണി തമ്പുരാനെ. അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണി തമ്പുരാനെ. അപ്പവും വീഞ്ഞുമിയൾ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻ പോടി ആശീർവദിക്കൂ തമ്പുരാനെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങടെ കരുവിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, അർപ്പിച്ച ഈ കാഴ്ച ദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്തിൽ പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ വിൻസെന്റ് സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ. അങ്ങേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ജ്വലിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവ് പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായി വിശുദ്ധ വിൻസെന്റ് ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാകുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അദ്വിന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റും ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് ഈ പ്രത്യേക കാലയളവിൽ മാനസികമായി തകർന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് മനസ്സിന് ബലമില്ലാന്ന് വിചാരിക്കുന്നവർ, തങ്ങൾ ആരുമില്ലാതായി ഒറ്റക്കായി എന്നൊക്കെ വിചാരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെയുള്ള
കൂട്ടിനുള്ള ഈശോയെ തിരിച്ചറിയുവാനായിട്ട് ഈ നിമിഷം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മിത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര ഉള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ വിൻസെന്റിനോടും വിശുദ്ധ യാക്കോബ്സ്ലിഗയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺവാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന് വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ ശരീരത്തിലേക്ക് നോക്കി മാറാകട്ടെ. ഈശോ നീ വന്നാലുമെന്ന് ഹൃദയത്തിൻ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെന്ന് ഹൃദയത്തിൻ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ, യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഈശോ നീ വന്നാലുമെന്ന് ഹൃദയത്തിൻ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവൻ്റെ മാർഗമല്ലോ, നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവൻ്റെ മാർഗമല്ലോ, നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിൻ്റേതായി മാറ്റിയിടുവാൻ, നിന്നിൽ ചിരം വസിക്കാൻ
എന്നെ നിന്റേതായി മാറ്റിടുവാൻ. ഈശോ നീ വന്നാലും എൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലും എൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ വിൻസെൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയിയുമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതിയാത്മധൈര്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. മുട്ടുവിൻ, വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥാ, നിന്ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസർ. കർത്താവീകനിണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവീകനിണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങക്ക് അനിവാർന്ന എല്ലാ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ സന്യാസികളെയും, സെൻറ്റ് മേരീസ് കോൺവെൻറ്റിൽ നിന്നും മരണമടഞ്ഞു പോയിട്ടുള്ള എല്ലാ സന്യാസികളെയും ജീവനക്കാരെയും, എം ജി ആൻ്റണി, റീത്ത ആൻ്റണി മുല്ലശ്ശേരി, മേരി വിൻസെൻ്റ് പൂപ്പാടി, ഡെന്നീസ് ഡിസൂസ എന്നിവരെയും, പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും സകല വിശുദ്ധരെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിപ്പാൻ അനുഗ്രഹം നൽകണമേ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യതേജസ്സുവിന്മേൽ പ്രകാശിക്കുകയും ചെയ്യേ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാന്തികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവി നിവാസികളെ പോലെ അനുതാപവും പ്രാശ്യത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെയും അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്ത കാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു രാജ്യത്തിലെ രാജാവ് മരിച്ചു. രാജാവിന് പകരം മറ്റൊരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ അവിടെ ഒരു രീതിയുണ്ട്. ഒരു തൂവലെടുത്തിട്ട് മേളിലേക്ക് ഇങ്ങനെ പറത്തിവിടും. ആ തൂവൽ ആരുടെ ശിരസിൽ വന്ന് പതിക്കുന്നുവോ അവനടുത്ത രാജാവായിട്ട് മാറും. അങ്ങനെ തൂവല് പറത്തിവിട്ടു. അങ്ങനെ തൂവല് പറന്ന് 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 അതൊരു കോമാളിയുടെ, സർഗസിൽ കോമാളിത്തം കാണിച്ച് നടക്കുന്ന ഒരു കോമാളിയുടെ തൂവൽ തൊപ്പിയൊക്കെ ധരിച്ച അയാളുടെ തലയിൽ വന്ന് വീണു. അയാളെ രാജാവായി തിരഞ്ഞെടുത്തു. രാജാവായി അഭിഷേകം ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു. മുറിയുടെ അരികിൽ ഒരു മുറി ഉണ്ടാവും, അതിൽ ഒരു കണ്ണാടി വയ്ക്കും. താൻ കെട്ടുന്ന കോമാളി വേഷത്തിൻ്റെ എല്ലാ ആടയാഭരണങ്ങളും ചമയങ്ങളും അവിടെ വയ്ക്കുമെന്ന്. പിന്നീട് ഓരോ ദിവസവും അദ്ദേഹം രാജ്യഭരണത്തിൻ്റെ കിരീടമണിയുമ്പോൾ അതിനു മുമ്പേ പോയി ഈ മുറിയിൽ ഈ കോമാളിയുടെ തൊപ്പിയും വേഷവുമൊക്കെ ധരിച്ച് അദ്ദേഹം ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറയും, നീ ഒന്നുമല്ല, നീ ഒന്നും ആയിരുന്നില്ല, നീ ഒന്നുമില്ലാതെ കടന്നു പോകുമെന്ന്. ഈ രാജാവിൻ്റെ കാലം അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലമായിരുന്നുവെന്നാണ് കാലം പറയുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.